ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചെമ്മീനാണ്. ഞാൻ അതിനകത്ത് കിഴങ്ങും കൂടി ഇട്ടിട്ടാണ് വറുത്തരച്ച് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 150 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 500 അരക്കിലോ ചെമ്മീൻ മേടിച്ചത്, പക്ഷെ റെഡിയാക്കിയൊക്കെ വന്നപ്പോഴേക്ക് ഇതാ ഒരു 150 ഗ്രാമേ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 മീഡിയം സൈസുള്ള കിഴങ്ങ് ഞാനവിടെ തോല് വളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിഴങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ചേന വെച്ചും ഉണ്ടാക്കട്ടെ. ചേനയും ചെമ്മീനും കൂടെ ഇതേപോലെ വറുത്ത് തേങ്ങ വറുത്ത് ഉണ്ടാക്കും. കിഴങ്ങും വെച്ചുണ്ടാക്കും. ഞാനിന്നിപ്പോൾ തേച്ച് കിഴങ്ങ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചേന കിഴങ്ങ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അധികം വലുപ്പത്തിൽ വേണ്ട, ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ടാൽ മതി. അതുപോലെ തന്നെ മുളകും നമുക്കിതിനകത്തേക്ക് ചീന്തിയിടാം. നടുവ് കൂടെ ഒന്ന് ചീന്തിയിട്ടാൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് ഈ ചെമ്മീന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒഴിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇതാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എടുത്തതിൻ്റെ 3/4 ഭാഗങ്ങളും ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ച് ചെമ്മീൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തരച്ചാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ എല്ലാം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. അതിനവിടെ തേങ്ങ ഇത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പിന്നെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി അധികം വേണ്ട, നമ്മൾ പച്ചമുളകും കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമുളകം മാറുന്നവരെ നല്ലോണം ഇളക്കി ഒന്ന് ഇതാക്കി കൂട്ടിക്കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറി കഴിയട്ടെ. നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് നമ്മുടെ വറുത്ത തേങ്ങ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം
നല്ല മയത്തിലിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് നമുക്കിത് നമ്മുടെ ചെമ്മീനകത്ത് ഇതാ വെന്തിട്ടുണ്ട്. നമുക്കത് നോക്കാം ചെമ്മീനിരിക്കേണ്ടതെന്ന്. ആ ചെമ്മീനൊക്കെ ഇതാ വന്നിട്ടുണ്ട്. കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ചെമ്മീനും വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കാം. ഈ അരച്ച മിക്സിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കി എടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മളിട്ട പാകമാണെന്നൊക്കെ നോക്കണം. നല്ല നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല നന്നായി തിളച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നമുക്ക് നല്ല നന്നായി തിളപ്പിച്ചിട്ട് വറവിട്ടെടുക്കാം. ഇതാ നമ്മളെ കറിയൊക്കെ ഇതാ വറ്റി നല്ല ഇതാ ഇതൊക്കെ തെളിഞ്ഞുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ഓഫാക്കി വെക്കാം. അടുത്ത് നമുക്ക് കടുക് തളിച്ചിടാം. ഇതായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞു. അപ്പം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നല്ലവണ്ണം മൂപ്പി കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തേക്ക് താളിച്ച് വെച്ചാൽ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. നമുക്ക് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നതിലേക്ക് ചുവന്നുള്ളി കൂടെ മൂപ്പിച്ചൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കറിക്കുന്നതിനാണെങ്കിൽ ഇങ്ങനെ ചുവന്നുള്ളി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ആ ചുവന്നുള്ളിയുടെ. നമ്മുടെ ചുവന്ത റെഡി ആയിട്ടുണ്ട്. വറവ് മൂത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിനി എണ്ണത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റുള്ള ചെമ്മീനും കിഴങ്ങും കൂടിയുള്ള കറി ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ചോറിനാ തോന്നുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ചെയ്യണം. അതേപോലെ തന്നെയുള്ള എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൊണ്ട് പ്രസ് ചെയ്യണേ. എന്നാലേ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.